ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി വന്ന ചോറും കുറച്ച് റവയും തൈരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഇഡ്ലി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏതരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല. മട്ട അരിയാണെങ്കിൽ കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അധികം ലൂസാവാണ്ട് ഒരു മീഡിയം ടൈറ്റിലൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഞാനിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുക്കാത്ത റവയാണെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് അളവിലാണ് എടുക്കുന്നതെങ്കിൽ 1¼ കപ്പ് അളവിൽ റവ എടുത്താൽ മതി. അപ്പോൾ 2 കപ്പിൽ 1.5 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/8 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിപ്പില്ലാത്തതും നല്ല പുളിപ്പുള്ളതും എടുക്കണ്ട. ഒരു മീഡിയം പുളിപ്പുള്ള തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ഇഡ്ലിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കണം. ഒരു മീഡിയം ലൂസിലാണ് മിക്സാക്കിയെടുക്കേണ്ടത്. എന്നിട്ടൊരു 5 മിനിറ്റിനൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1-5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ലി തട്ടിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇഡ്ലി തട്ടിലിൻ്റെ ഓരോ തട്ടിലും ഞാൻ ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1 സ്പൂൺ അളവിൽ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പം ചെയ്തത് കുറച്ചൊരു ടൈറ്റ് കൂടുതലാണ്. ഞാൻ അടുത്തതിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൂസായി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടി ഒരു ഷേപ്പിൽ കിട്ടുന്നത് കുറച്ചും കൂടി ലൂസാവുമ്പോഴാണ്. അപ്പോൾ എല്ലാത്തിലും നല്ലപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും നമ്മൾ ഈ ഇഡ്ലി. എല്ലാത്തിലും ഓയിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇപ്പോൾ 10 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. ചൂടൊന്ന് തണുത്തതിന് ശേഷം 1 സ്പൂൺ വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് അടുത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. അപ്പം നിങ്ങൾ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റാവും. അപ്പം കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് നടന്ന് കിട്ടും. നല്ല സോഫ്റ്റാണ്. ഇനി അടുത്തത് കൂടി അടുത്ത ബാറ്റർ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതും 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ചൂട് തണഞ്ഞതിന് ശേഷം നമുക്കിത് അടുത്തിയെടുക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിലൊക്കെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. ചട്നീൻ്റെ കൂടെ ആയാലും കറീൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് കമൻസ് അയയ്ക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.